ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പ്രചോദനമായത് മറുനാടൻ സാജൻസ് കറിയ ചെയ്തൊരു വീഡിയോ ആണ് അദ്ദേഹം ആ വീഡിയോ സുരേഷ് ഗോപിയെ ഇങ്ങനെ വാഴ്ത്തി പാടി 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 വന്ന ആ വീഡിയോയുടെ ക്യാപ്ഷൻ തന്നെ ഇ കെ നയനാളുടെ ഭാര്യയെ കണ്ടു ഇനി പി എഫ്ഐയുടെ ശക്തി കേന്ദ്രത്തിൽ നിരോധിത സംഘടനക്ക് എവിടെയാണ് സാജൻസ് കറിയ ശക്തി നേതാക്കളെ ഉൾപ്പെടെ ജയിലിൽ അടച്ചു സംഘടന നിരോധിച്ചു പിരിച്ചുവിട്ടൊരു സംഘടനക്ക് എവിടെയാണ് ശക്തി ശക്തീകരണം അങ്ങനെ അദ്ദേഹം അത് പറഞ്ഞു പറഞ്ഞു വന്ന് അദ്ദേഹം തൃശൂരാകുന്നു തൃശൂർ ചാവക്കാടാണ് സുരേഷ് ഗോപി ഇനി ആളുകളെ കാണാൻ പോകുന്നത് ഗുരുവായൂരപ്പനെ പോലും കാണാതെ ആദ്യം ചാവക്കാട്ടേക്ക് അദ്ദേഹം കടന്നു വരികയാണ് എന്തിനും ചാവക്കാട് ഏതോ ഒന്നോ രണ്ടോ വാർഡുകൾ എസ് ടി പി ശക്തി കേന്ദ്രം എന്നാ പിന്നെ എസ് ടി പി ശക്തി കേന്ദ്രത്തിൽ എന്ന് പറഞ്ഞ പോലെ അത് പറ്റത്തില്ല കാരണം പി എഫ് ഐ എന്ന് പറയുമ്പോ സംഘികൾ കൂട്ടത്തോടെ വരും കൂട്ടത്തോടെ വന്ന് സുരേഷ് ഗോപി പി എഫ് ഐക്കെതിരെ എന്തോ ചെയ്യുന്നതോന്നും ഇത് കാണുമ്പോൾ പി എഫ് ഐയുടെ കുറെ മുൻ പ്രവർത്തകർ ഇടിച്ച് കയറും അപ്പൊ ഇടിച്ച് കയറുമ്പോൾ ഇയാൾക്ക് കുറച്ച് പൈസ കൂടുതൽ കിട്ടും അപ്പൊ അതിനു വേണ്ടിയാണ് ക്യാപ്ഷൻ അങ്ങനെ കൊടുത്തത് അങ്ങനെ ചാവക്കാട് ഏതോ ഒന്നോ രണ്ടോ വാൾഡ് എസ് ടി പി ഐക്ക് ഭയങ്കര സ്വാധീനമുള്ള വാൾഡ് ആ വാൾഡിലേക്ക് പോകും ആ വാൾഡിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു വോട്ട് പോലും സുരേഷ് ഗോപിക്ക് ലഭിച്ചില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ റോട്ടുകൾ ലഭിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത് ആ റോട്ട് ഒരു ഒരു വാൾഡിൽ എടുക്കുമ്പോൾ പൂർണ്ണമായിട്ട് ഒരിക്കലും അവിടെ മുസ്ലിങ്ങൾ മാത്രമായിരിക്കില്ല മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ഒക്കെ അവിടെ കാണും തീർച്ചയായിട്ടും കാണും അല്ലാതെ ഒരു വാർഡ് പൂർണ്ണമായിട്ടും ഒരു മതവിഭാഗത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്ന അങ്ങനെ മുസ്ലിം മതവിഭാഗത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്ന വാർഡുകൾ ഇപ്പൊ മലപ്പുറത്ത് വല്ലോ കാണുമെന്നല്ലാതെ വേറെ ഒന്നുമില്ല മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണെങ്കിൽ പോലും അവിടെ വെട്ടിക്കീറി അവിടെ മറ്റു മതസ്ഥരെയൊക്കെ ഉൾപ്പെടുത്തിച്ചിട്ടേ നമ്മുടെ സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും പോയിട്ടുള്ളൂ അങ്ങനെ പോകത്തുള്ളൂ അപ്പൊ എന്താണെങ്കിലും ചാവക്കാട് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അഞ്ചോ ആറോ അന്യ മതസ്ഥനുള്ള വാർഡുകൾ ഉണ്ട് ഇപ്പൊ മുസ്ലിങ്ങൾ മാത്രമാണെങ്കിൽ എന്തോ എസ് ടി പി അവിടെ വാർഡ് മെമ്പർ ഇല്ലേ സാരസ് കരിയാടിച്ചിൽ എസ് ടി പി വാർഡ് മെമ്പർ ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാനൊക്കെ അന്വേഷിക്കാനും പോയില്ല അല്ലെങ്കിൽ നമുക്ക് നമ്പർ എടുത്ത് കുത്തി വിളിച്ച് അന്വേഷിക്കാം അന്വേഷിക്കാൻ പോയില്ല ഇപ്പൊ സാരസ് കരി പറയുന്ന ഇതാണ് സുരേഷ് ഗോപി അവിടെ ഒന്നും ആ റൂട്ടുകൾ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ആ റൂട്ടുകൾ കിട്ടി സുരേഷ് ഗോപി ആദ്യം പറഞ്ഞ എസ് ടി പി യിലെ മനുഷ്യർ എനിക്ക് ട്രോട്ട് ചെയ്തിട്ടുണ്ടോ എന്നാണ് അവിടെ നിന്നാണ് തുടങ്ങുന്നത് അവിടെ സുരേഷ് ഗോപി വന്ന് സുരേഷ് ഗോപിക്ക് അവിടെ പിന്തുണ ഒന്നുമില്ല ആറ് വീട്ടേ അപ്പൊ ജില്ലയിലുള്ള മുഴുവൻ പ്രവർത്തകരെ ഇങ്ങോട്ട് വന്ന് ജനങ്ങളെയൊക്കെ ഒന്ന് പേടിപ്പിച്ചു പണ്ടേ വളരെ പണ്ട ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുമ്പോ ഇന്ത്യ ജയിക്കണമെന്നാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ കാരണം ഇത് ഈ ഇന്ത്യയിലെയും പാകിസ്ഥാനിലേയും രണ്ട് കൂട്ടരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഏറ്റുമുട്ടലുകളും രാഷ്ട്രീയ ഒക്കെ പറഞ്ഞിട്ട് അവിടെ വോട്ട് പിടിക്കുന്ന ഇന്ത്യ കുറ്റം പറഞ്ഞ് ഇവിടെ പാകിസ്ഥാന്റെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടും അതിർത്തി പ്രശ്നങ്ങൾ പറഞ്ഞിട്ടാ അവിടുത്തെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ജീവിക്കുന്ന ഇപ്പോ എന്തോ ഒരു ഇങ്ങോട്ട് കയറി പാകിസ്ഥാൻ ആക്രമിച്ചിട്ടുണ്ടെ അതിന് തിരിച്ചടി കൊടുത്തോളൂ അതൊക്കെ കൊടുക്കേണ്ടവര് കൊടുത്തോളൂ യാതൊരു തർക്കവും ഇല്ല ഇങ്ങോട്ട് കയറി തോണ്ടേ തിരിച്ചു കൊടുക്കണം അത് നമ്മൾ ന്യായത്തിനോ ഒപ്പാണോ അന്നും എന്നും അപ്പൊ അത് പ്രത്യേകിച്ച് പറയുന്ന അപ്പൊ എനിക്ക് ഇഷ്ടം എന്താ ഇന്ത്യ ജയിക്കണമെന്നാണ് ചിലര് ഓസ്ട്രേലിയ ഇന്ത്യ ജയിക്കുമ്പോൾ ഓസ്ട്രേലി ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് മുസ്ലാം ജയിക്കണോന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പാകിസ്ഥാനുമായിട്ട് നമുക്കൊരു വൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നം കിടക്കുന്നുണ്ട് നമ്മൾ ആരും പാകിസ്ഥാൻ ജയിക്കണം ആഗ്രഹിക്കുന്നില്ല പക്ഷെ നമ്മൾ ഇന്ത്യ ജയിക്കണം എന്ന് തന്നെ വിചാരിച്ച് ഇന്ത്യ ജയിക്കുമ്പോ ചില സംഖികള് ഈ ഭീമാപ്പള്ളി മേഖലയിലൊക്കെ മുസ്ലിം ചേരികളിലേക്ക് പ്രകടനം നടത്തും സ്ത്രീകളെ അങ്ങ് വിളിച്ചുകൊണ്ടുള്ള പ്രകടനം നടത്തും അത് അതുപോലെയാണ് ഇപ്പൊ സുരേഷ് ഗോപി ചെയ്യാൻ പോകുന്നതെന്നാണ് കറിയ പറയുന്നത് അതായത് സുരേഷ് ഗോപിയും കുറച്ച് പരിവാരങ്ങളുമായിട്ട് നേരെ ചാവക്കാട്ടേക്ക് വരുന്നു ചാവക്കാട് വന്നിട്ട് സുരേഷ് ഗോപിക്ക് ആ വോട്ട് കിട്ടിയവരെ സംരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ മുദ്രാവാക്യം വിളിക്കുന്നു സംഗീതർ അവിടെ കിടന്ന് സുധാഭ്യക്കെതിരെ പറയുന്നു മൊത്തത്തിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു സുരേഷ് ഗോപി വന്ന് എല്ലാവരെയും ഒന്ന് സമാധാനപ്പെടുത്തുന്നു പോകുന്നു സാരം പറയുന്ന വേണമെന്ന് കേട്ടോത്തിന് നന്ദി പറയാൻ സുരേഷ് ഗോപി ഇതുവരെ കൃത്യമായി എത്തിയിട്ടില്ല വന്നുപോയി എന്നതല്ലാതെ തൃശ്ശൂർകാർക്കിടയിലേക്ക് സുരേഷ് ഗോപി പിന്നീട് ഇറങ്ങിയില്ല അതൊരു ഉത്സവമാക്കാനുള്ള പദ്ധതിയാണ് ആ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ആ സ്വീകരണത്തിന് തുടക്കമിടാൻ പോകുന്നത് സുരേഷ് ഗോപി മൂന്നാമതെത്തിയ ഏറ്റവും കുറച്ച് വോട്ട് നേടിയ ചാവക്കാട്ടുള്ള കാലത്തിൽ തന്നെയാകും ഗുരുവായൂർ അമ്പലത്തിൽ ഭഗവാനെ കാണാൻ പോകുന്നതിന് മുൻപ് സുരേഷ് ഗോപി രണ്ട് വാർഡുകൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിൽ ഒരു വാർഡ് എസ് ഡി പി ഐക്ക് കടുത്ത സ്വാധീനമുള്ള വാർഡാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് പൂജ്യം വോട്ടായിരുന്നു ആരും വോട്ട് ചെയ്തില്ല ഒരേ ഒരു ബൂത്ത് മാത്രമാണ് സുരേഷ് ഗോപിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ പൂജ്യം വോട്ട് കൊണ്ട് അംഗീകാരം കൊടുത്തത് അവിടെ പക്ഷേ ഇക്കുറി പതിനാറ് വോട്ട് സുരേഷ് ഗോപിക്ക് കിട്ടി അവിടുത്തെ മുഴുവൻ വോട്ടർമാരും ഏതാണ്ട് എസ് ഡി പി ഐ ലൈനുള്ളവരാണ് അവിടെ സുരേഷ് ഗോപിക്ക് പതിനാറ് വോട്ട് കിട്ടിയെങ്കിൽ അത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ തന്നെയാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു ആരാണ് സുരേഷ് ഗോപിക്ക് ചെയ്തത് എന്നറിയാൻ അവിടെയുള്ള എസ് ഡി പി ഐ വരെ രംഗത്തിറങ്ങിയിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തവരെ കണ്ടെത്താനും നടപടിയെടുക്കാനും ഒറ്റപ്പെടുത്താനുമുള്ള നീക്കം നടക്കുന്നു അവിടേക്കായിരിക്കും സുരേഷ് ഗോപിയുടെ ആദ്യ കാൽവയ്പ് അതായത് പോപ്പുലർ ഫ്രണ്ടിന് സ്വാധീനമുള്ള വാർഡിൽ കാല് വെച്ച് അവർക്ക് നന്ദി പറഞ്ഞായിരിക്കും സുരേഷ് ഗോപി ജൈത്രയാത്ര നടത്തുക അതുപോലെ തന്നെ ബി ജെ പി വിരുദ്ധമായി മറ്റൊരു വാർഡ് അവിടെ അൻപത്താറ് വോട്ട് സുരേഷ് ഗോപി നേടി ഈ രണ്ടിടത്തും സുരേഷ് ഗോപിയുടെ മിന്നൽ പര്യടനം ഉണ്ടാകും ആ രണ്ടിടത്തും സുരേഷ് ഗോപി വിരുദ്ധ വികാരം കത്തിജ്വൊലിച്ച് നിൽക്കുന്ന ആ രണ്ടിടത്തും കഴിഞ്ഞ തവണ സുരേഷ് ഗോപിയെ തടയുമായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രവർത്തകർക്ക് അങ്ങോട്ട് ചെല്ലാൻ കഴിയുമായിരുന്നില്ല അങ്ങനെ സുരേഷ് ഗോപിയെയും ബി ജെ പിയെയും പൂർണ്ണമായും മതിൽ കെട്ടി അകറ്റി നിർത്തിയിരുന്ന ഇടത്തേക്ക് സുരേഷ് ഗോപിയുടെ ഒരു വരവുണ്ട് ഒരു ഒന്നൊന്നര വരവാക്കി അത് മാറ്റാൻ അപ്പോൾ സംഭവം അപ്പോ സാജന് ഇതിന്റെ ഇടയ്ക്കൂടെ സുധാപ്പികളെ പത്ത് കുറ്റം പറയണം അവര് ഒരു പത്ത് പേര് കാണണം സംഖ്യകൾ സംഗീതകേറെ ഒന്ന് കാണണം സുരേഷ് ഗോപിയെ ഒന്ന് സൂചിപ്പിക്കണം അത്രേ അത്രയുള്ള പരിപാടി എന്തായാലും എസ് ഡി പി ആരും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടില്ലെന്നുള്ള കാര്യം നമുക്കറിയാം ആരും ഇനി ചെയ്യാനും പോകുന്നില്ല ഇനി അവിടെ ആരൊക്കെയാ വോട്ട് ചെയ്തതിനുള്ള കാര്യം അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ വാർഡ് തലത്തിൽ പ്രവർത്തിച്ചവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ആരൊക്കെയാണ് ചാഞ്ചാടി നിൽക്കുന്ന ആ വോട്ടുകൾ പോകുന്ന വളരെ കൃത്യമായിട്ട് അറിയാം അത് അവർ കണ്ടുപിടിച്ചോളൂ സാരസ് അറിയാം ഇല്ലാതെ ബുദ്ധിമുട്ടുണ്ടാന്ന് ഞാൻ പറയുകയാണ് അപ്പൊ എന്താ ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമന്റ് അറിയപ്പെടുത്താൻ മറ്റൊരു വീഡിയോ വെച്ചാണ്